ടാലന്റ് ടൂൾസ് സെന്ററിന്റെ മാത്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സിബിഎസ്ഇയിലെ മാത്സ് ആണ്. അതിലെ ചാപ്റ്റർ 2 ലീനിയർ ഇക്വേഷൻ 1 വാല്യൂ. എന്താണ് ലീനിയർ ഇക്വേഷൻ 1 വാല്യൂ? അതിനു മുമ്പ് എന്താണ് ഇക്വേഷൻ? നമുക്ക് ഒരു ഇക്വേഷനിൽ രണ്ട് പാർട്ട് ഉണ്ട്, എൽ എച്ച് എസും ഉണ്ട്, ആർ എച്ച് എസും ഉണ്ട്. എന്താണ് എൽ എച്ച് എസ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എന്താണ് ആർ എച്ച് എസ്? റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാ ഒരു ഇക്വേഷൻ, ലെഫ്റ്റ് സൈഡിലുള്ളതിനെ എൽ എച്ച് എസ്, റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ആർ എച്ച് എസ് എന്ന് പറയും. അപ്പൊ എന്താണ് ഒരു ഇക്വേഷൻ? ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും ഈക്വൽ ആയാലും നമുക്ക് അതിനെന്ത് പറയാം? അതൊരു ഇക്വേഷൻ ആണെന്ന് പറയാം. ഇവിടെ താഴെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്, 5x+3=13. അതെന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ലെഫ്റ്റ് സൈഡും അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 5x+3 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്? 13 ആണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ലീനിയർ ഇക്വേഷൻ 1 വാല്യൂ? ഇക്വേഷൻ വിത്ത് ലീനിയർ എക്സ്പ്രഷൻ ഇൻ 1 വാല്യൂബിൾ ഓൺലി. സച്ച് ഇക്വേഷൻസ് ആർ നോൺ ആസ് ലീനിയർ ഇക്വേഷൻ 1 വാല്യൂബിൾ. അതായത് ഇക്വേഷനിൽ നമുക്ക് എന്താണ്, ഒരൊറ്റ വാല്യൂബിളെ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ലീനിയർ ഇക്വേഷൻ 1 വാല്യൂബിൾ എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് 5x+3=13. ഞാൻ പറഞ്ഞു ഇതൊരു ഇക്വേഷൻ ആണല്ലേ. ഇതൊരു ഇക്വേഷൻ ആകണമെങ്കിൽ എക്സിന് ഏതോ ഒരു വാല്യൂ കൊടുത്താൽ മാത്രമല്ല, എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടിയാൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ എന്താവുകയുള്ളൂ, സോൾവ് ആകുകയുള്ളൂ. എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടുമ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 13 ആണല്ലേ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 13 തന്നെ വരണം. അങ്ങനെ 13 വരണമെങ്കിൽ എക്സിന് ഏതോ ഒരു വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ആ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സിന് ഏതൊക്കെയോ വാല്യൂസ് ഇവിടെ വരാനായിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എക്സസൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആണ് 2.1. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് x-2=7. അതായത് x-2=7 ൽ നിന്ന് എക്സിന് ഏതോ ഒരു വാല്യൂ അപ്ലൈ ചെയ്താൽ മാത്രമേ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറുള്ളൂ, 7 ആയിട്ട് മാറുള്ളൂ. സോ സോൾവ് x-2=7. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എക്സിന് ഏതോ ഒരു വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നും കിട്ടുള്ളൂ, 7 എന്ന് കിട്ടുള്ളൂ അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്പർ ആണ് ഈക്വലിന്റെ ഒക്കെയാണ്, 7 ആണ് അല്ലേ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിന് എന്താണ് വാല്യൂ കണ്ടുപിടിക്കണം. x-2=7. നമുക്കിവിടെ എക്സ് മതി, എക്സിനോട് കൂടെയുള്ള -2 ഇവിടെ ആവശ്യമില്ല. അപ്പൊ -2 ഈക്വൽ സിമ്പിളിന് അപ്പുറത്തേക്ക് ആകുമ്പോൾ എന്താവും, +2 ആവും. ഓക്കെ, -2 ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, +2 ആവും. സോ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ ഫസ്റ്റ് ആറുണ്ട്, 7 ഉണ്ട് അല്ലേ. അപ്പൊ 7 അവിടെ തന്നെ ഉണ്ട്, -2 ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, സിമ്പിൾ ചേഞ്ച് ആവും, എന്തായി, +2 ആയി അല്ലേ. 7+2 ഈക്വൽ എത്രയാണ്, 9. 7+2=9. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് y+3=10. എന്താണ് നമുക്ക് എന്താണ് വൈയുടെ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ നമുക്ക് എക്സ് എത്ര കിട്ടി, 9 കിട്ടി അല്ലേ. നോക്കി 9 നമ്മുടെ അപ്ലൈ ചെയ്ത് നോക്കി, 9-2 കറക്റ്റ് അല്ലേ. 9-2 ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 7 എന്ന് കിട്ടും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായി, ഈക്വൽ ആയി. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, സോൾവ് y+3=10. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് വൈ മാത്രം മതി, ഇവിടെ +3 ആവശ്യമില്ല. ഈ +3 ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും, അത് മൈനസ് ആവും അല്ലെ. 10-3 എത്രയാണ്, 7. വൈയുടെ വാല്യൂ എത്രയാണ്, 7. ചെക്ക് ചെയ്ത് നോക്കിയേ, 7+3 കറക്റ്റ് അല്ലേ. 7+3 എത്രയാണ്, 10 ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായി, ഈക്വൽ ആയി. സോ അതാണ് അതിന്റെ സൊല്യൂഷൻ. വൈയുടെ സൊല്യൂഷൻ എന്താണ്, y=7. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, 6=z+2. അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 6ഉം റൈറ്റ് ഹാൻഡ് സൈഡ് z+2 ആണ്. നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം, ഇസെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇസെറ്റിന് ഏതൊരു വാല്യൂ വരുമ്പോൾ മാത്രമേ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിട്ട് വരുള്ളൂ, ഈക്വൽ ആയിട്ട് വരുള്ളൂ അല്ലേ. അപ്പൊ ആ വാല്യൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, എനിക്കിവിടെ ഇസെറ്റ് മതി, ഇവിടെ ആരാവശ്യമില്ല, എനിക്ക് +2 ആവശ്യമില്ല അല്ലെ. +2 ആവശ്യമില്ല, ഇസെറ്റ് മാത്രം മതി എനിക്ക്, +2 ആവശ്യമില്ല. ഈ +2 ഈക്വൽ സിമ്പിളിന് ഇപ്പുറത്തു വരുമ്പോൾ എന്താവും, -2 ആവും. അപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ 6 ആണ്, 6 ഫസ്റ്റ് പ്രയോറിറ്റി, 6 അതുപോലെ തന്നെയുണ്ട്. +2 ഇപ്പുറത്തു വരുമ്പോൾ എന്താവും, -2 ആവും. അപ്പോൾ 6-2 എത്രയാണ്, ആൻസർ 4 ആണ്. നോക്കി ഇസെറ്റ് അപ്ലൈ ചെയ്ത് നോക്കി, 4+2 എത്രയാണ്, 6 ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് 3/7+6=17/4.
ഇവിടെ എനിക്ക് x ആണ് ആവശ്യം ഇവിടെ എന്താണ് ആഡ് ചെയ്തിട്ടുള്ള അല്ലേ x നോട് ആഡ് ചെയ്തിട്ടുള്ള 3/7 ആണ് എനിക്ക് ഇവിടെ ആവശ്യമില്ല അപ്പോൾ പ്ലസ് ചെയ്തിട്ടുള്ള 3/7 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും മൈനസ് ആവും അല്ലേ ഇതിനപ്പുറം എന്താണ് x ഈക്വൽ ടു എന്തായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണുണ്ട് 17/7 റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ട് അല്ലേ അപ്പോൾ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെയുള്ള പ്ലസ് 3/7 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും മൈനസ് 3/7 ആവും സോ രണ്ടിനെ ഡിനോമിനേറ്റർ സെയിം ആണ് സോ അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക 17 - 3 എത്രയാണ് 14 ആണ് 14/7 14 7 നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യാം എത്ര കിട്ടും ആൻസർ 2 എന്ന് കിട്ടി അതായത് എക്സിന് ഇവിടെ 2 എന്നുള്ള വാല്യൂ വരുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത് ഒരു കറക്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് പ്രോബ്ലം 6x = 12 നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ദെൻ നമുക്ക് ഇവിടെ എന്താണ് 6 ആവശ്യമില്ല അല്ലേ 6x തോട്ട് എന്ത് ചെയ്തേക്കാണ് മൾട്ടിപ്പിൾ ചെയ്തേക്കാണ് അപ്പൊ മൾട്ടിപ്പിൾ ചെയ്തേക്കുന്ന 6 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും ഡിവൈഡ് ആവും ഓക്കെ അപ്പോ ഈക്വൽ സിംബലിന് അപ്പുറത്തായിട്ട് 12 ഉണ്ട് 12 അതുപോലെ തന്നെ എഴുതുക 12/6 12/6 ആൻസർ എത്രയാണ് 2 ആണ് 12/6 ആൻസർ 2 ആണ് നെക്സ്റ്റ് പ്രോബ്ലം t/5 = 10 ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലേ ഇപ്പൊ ഡിവൈഡ് ചെയ്തേക്കുന്ന 5 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും മൾട്ടിപ്പിൾ ആവും അപ്പൊ ഡിവൈഡ് ചെയ്തേക്കുന്ന സംഭവം എന്താണ് ഈക്വൽ സിംബലിന് അപ്പുറത്തും അത് എന്താവും ഇൻറ്റു ആവും ഇനി ഇൻറ്റു ചെയ്തേക്കുന്നതാണെങ്കിലോ അത് ഈക്വൽ സിംബലിന് അപ്പുറത്താവുമ്പോൾ എന്താവും ഡിവൈഡ് ആവും ഇവിടെ 5 എന്താണ് ഡിവൈഡ് ചെയ്തേക്കാണ് അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന 5 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും ഇൻറ്റു ആവും അല്ലെ അപ്പൊ 10 × 5 എത്രയാണ് 50 സോ നെക്സ്റ്റ് പ്രോബ്ലം 2x/3 ആണ് 2x/3 = 18 എനിക്ക് വേണ്ടത് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ ഫസ്റ്റ് കളയേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് ഈക്വൽ സിംബൽ അപ്പുറത്തേക്ക് മാറ്റേണ്ടത് ഡിവൈഡ് ചെയ്തേക്കുന്ന 3 ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 3 ഇവിടെ ആവശ്യമില്ല അപ്പൊ ഡിവൈഡ് ചെയ്തേക്കുന്ന 3 ഈക്വൽ സിംബൽ അപ്പുറത്തും എന്താവും മൾട്ടിപ്പിൾ ആവും അല്ലെ അപ്പൊ 2x = 2 ഇവിടെ ഡിവൈഡ് ചെയ്ത 3 പോയി പിന്നെ ബാക്കി ഇവിടെ ആരെയുള്ളൂ 2x ഉള്ളൂ 2x = 18 × 3 ഞാൻ ഇൻറ്റു ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഇട്ടേക്കുകയാണ് കേട്ടോ 18 × 3 എന്ന് തന്നെ ഇട്ടേക്കുകയാണ് ഇനി എനിക്കിവിടെ ആവശ്യം എക്സ് ആണ് ആവശ്യം അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുന്ന 2 ഇവിടെ ആവശ്യമില്ല അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും ഡിവൈഡ് ആവും അല്ലെ അപ്പൊ 18 × 3/2 എന്താണ് നമുക്ക് 18 × 2 കൂടെ എന്ത് ചെയ്യാം 2 വെച്ച് ക്യാൻസൽ ചെയ്യാം സോ 18 അവിടെ എത്ര വരും 9 വരും 2 അവിടെ എത്ര വരും 1 വരും സോ 3 × 9 എത്രയാണ് 27 ആണ് സോ എക്സിന്റെ വാല്യൂ എത്രയാണ് 27 നെക്സ്റ്റ് പ്രോബ്ലം 1.6 = y/1.5 ഡെസിമൽ നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് വൈയുടെ വാല്യൂ വേണം കണ്ടുപിടിക്കാനായിട്ടുള്ള അല്ലെ വൈക്ക് ഏതൊരു വാല്യൂ വരുമ്പോൾ എന്താണ് അതിൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിട്ട് വരും അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന എന്താണ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ് വൈക്ക് അങ്ങനെ ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ വൈക്ക് ഏത് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യണം അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ ആവശ്യം വൈ ആണ് ഡിവൈഡ് ചെയ്തേക്കുന്ന 1.5 ഇവിടെ ആവശ്യമില്ല അപ്പൊ ഡിവൈഡ് ചെയ്തേക്കുന്ന 1.5 ഈക്വൽ സിംബലിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും ഇൻറ്റു ആവും അല്ലെ വൈ ഈക്വൽ സിംബലിന് ഇപ്പുറത്ത് ആരുണ്ട് 1.6 ഉണ്ട് ഇൻറ്റു എന്താണ് ഡിവൈഡ് ചെയ്യുന്ന 1.5 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും ഇൻറ്റു ആവും അല്ലെ അപ്പൊ ഇൻറ്റു 1.5 രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും 2.4 എന്നുള്ള വാല്യൂ കിട്ടും അത് കഴിഞ്ഞ നെക്സ്റ്റ് പ്രോബ്ലം 7x - 9 = 16 7x - 9 = 16 നമുക്ക് എക്സ് ആണ് ആവശ്യം ഫസ്റ്റ് നമുക്ക് മാറ്റേണ്ട കാര്യമാണ് -9 ഇവിടെ ആവശ്യമില്ല അപ്പൊ ഈ -9 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും പ്ലസ് ആവും അല്ലെ അപ്പോ 7x = ഈക്വൽ സിംബലിന് അപ്പുറത്ത് 16 ഉണ്ട് അല്ലെ 16 അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് -9 അപ്പുറത്തും എന്താവും +9 ആവും 16 + 9 എത്രയാണ് 25 ആണ് അപ്പൊ 7x = 25 നമുക്കിവിടെ ആരെ ആവശ്യമുള്ളൂ എക്സേ ആവശ്യമുള്ളൂ മൾട്ടിപ്ലൈ ചെയ്യുന്ന 7 ഇവിടെ ആവശ്യമില്ല അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന 7 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും ഡിവൈഡ് ആവും 25/7 ഓക്കെ നമ്മുടെ വാല്യൂ എന്താണ് 25/7 ഒരു ഫ്രാക്ഷൻ ആണ് അങ്ങനെ തന്നെ കിടന്നോട്ടെ മാറ്റമില്ല നെക്സ്റ്റ് ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് അത് കഴിഞ്ഞ് 12th പ്രോബ്ലം ചെയ്യുകയാണ് x/3 + 1 = 7/15 അല്ലേ x/3 + 1 = 7/15 സൊല്യൂഷൻ കണ്ടെത്തണം നമുക്കിവിടെ ഇവിടെയുള്ള അല്ലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ +1 ആവശ്യമില്ല അപ്പൊ ഈ +1 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും -1 ആവും സോ x/3 = റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് 7/15 അത് അതുപോലെ തന്നെയാണ് 7/15 - 1 നെക്സ്റ്റ് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് x/3 = 7 × 1 എത്രയാണ് 7 - 15 × 1 എത്രയാണ് 15
ഓൾ ഡിവൈഡഡ് ബൈ 15 ഇൻടു 1 എത്രയാണ് 15 ഒന്നുകൂടെ പറയാണ് x ബൈ 3 ഈക്വൽ ടു ദാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ ഉണ്ട് 7 ഇൻടു 1 7 ഇൻടു 1 എത്രയാണ് 7 ഇൻടു 1 7 നടുക്കുള്ള സിംബൽ മൈനസ് അടുത്ത 15 ഇൻടു 1 15 ഇൻടു 1 എത്രയാണ് 15 ഓൾ ഡിവൈഡഡ് ബൈ 15 ഇൻടു 1 എത്രയാണ് 15 സോ x ബൈ 3 ഈക്വൽ ടു 7 മൈനസ് 15 എത്രയാണ് മൈനസ് 8 ആണ് ആൻസർ അല്ലേ 7 മൈനസ് 15 ആൻസർ എന്താണ് മൈനസ് 8 അപ്പോൾ മൈനസ് 8 divided by 15 minus 8 divided by 15 നമുക്ക് ഇവിടെ x by 3 ആവശ്യമില്ല നമുക്ക് ആവശ്യം x ആണ് അല്ലേ അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 ആവശ്യമില്ല അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 ഈക്വൽ സിംബലിന് അപ്പുറത്തും എന്താവും അത് മൾട്ടിപ്പിൾ ആവും അപ്പോൾ നമുക്ക് ഇവിടെ x മതി അപ്പോൾ x ഈക്വൽ ടു ഈക്വൽ സിംബലിന് അപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ട് മൈനസ് 8 by 15 ഉണ്ട് അല്ലേ മൈനസ് 8 by 15 ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന 3 ഈക്വൽ സിംബലിന് അപ്പുറത്തും ഇൻടു ആവും അപ്പോൾ ഇൻടു 3 നമുക്ക് ഇവിടുത്തെ 15 ഉം 3 ഉം കൂടെ ക്യാൻസൽ ചെയ്യാം So 15 letra etra times 3 5 3 il 1 so answer minus 8 by 5 okay nammada next problem exercise 2.2 ile first problem aanu alle question yan parayiyana if you subtract 1 by 2 from a number and multiply the result by 1 by 2 you get 1 by 8 what is the number question nodu nokki if you subtract 1 by 2 from a number endana ഒരു നമ്പറിൽ നിന്ന് 1/2 എന്ത് ചെയ്യാണ് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ നമുക്ക് ആ നമ്പർ ഏതെന്ന് അറിയില്ല അത് കാരണം ഞാൻ നമ്പറിനെ എന്തെന്ന് കൺസിഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ എക്സ് എന്ന് കൺസിഡർ ചെയ്യണം ലെറ്റ്സ് ദി നമ്പർ എക്സ് നമ്പറിനെ എന്തെന്ന് കൺസിഡർ ചെയ്യണം എക്സ് എന്ന് കൺസിഡർ ചെയ്യുകയാണ് ഇഫ് യു സബ്ട്രാക്ട് 1/2 ഫ്രം എ നമ്പർ നമ്മൾ എന്താണ് ആ ഒരു നമ്പറിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യുകയാണ് 1/2നെ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ അപ്പോൾ അതിൻ്റെ ഇതെന്താണ് എക്സ് മൈനസ് 1/2 എന്താണ് എക്സ് മൈനസ് 1/2 അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി കഴിഞ്ഞാൽ എന്താണ് എക്സ് മൈനസ് 1/2 If you subtract 1/2 from a number and multiply the result by 1/2, എന്താ കിട്ടിയ റിസൾട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ റിസൾട്ട് എന്താണ് x മൈനസ് 1/2 ആണല്ലേ അപ്പോൾ ആ റിസൾട്ടിനെ എന്ത് ചെയ്യണം 1/2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇൻടു ചെയ്യണം നോക്കി മൾട്ടിപ്ലൈ ദി റിസൾട്ട് ബൈ 1/2 അല്ലേ ആദ്യം ഒരു നമ്പറാണ് x അതിൽ നിന്ന് അല്ലേ ഒരു നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു 1/2 എന്ത് ചെയ്യുന്നു സബ്ട്രാക്ട് ചെയ്യുന്നു ആ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു 1/2 കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇൻടു ചെയ്യുന്നു You get 1/8. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് എത്ര ആൻസർ നമുക്ക് കിട്ടി 1/8 എന്ന് ഇരിക്കും അല്ലേ ഈക്വൽ ടു 1/8 വാട്ട് ഈസ് ദി നമ്പർ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതെന്ന് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കൂടെ വായിക്കുകയാണ് ഇഫ് യു സബ്ട്രാക്ട് 1/2 ഫ്രം എ നമ്പർ എന്താണ് ഒരു നമ്പറിൽ നമ്മൾ എത്ര സബ്ട്രാക്ട് ചെയ്യണം 1/2 സബ്ട്രാക്ട് ചെയ്യുകയാണ് ആൻഡ് മൾട്ടിപ്ലൈ ദി റിസൾട്ട് ബൈ 1/2 കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യാണ് 1/2 കൊണ്ട് ഇൻടു ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി 1/8 എന്നുള്ള ആൻസർ കിട്ടി സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ഇവിടെ എന്താണ് ഈ ഇൻടു ചെയ്തിരിക്കുന്ന 1/2 ഇവിടെ ആവശ്യമില്ല അപ്പോൾ ഇൻടു ചെയ്തിരിക്കുന്ന 1/2 ഈക്വൽ സിംബലിന് അപ്പുറത്തോളം എന്താവും ഡിവൈഡ് ആവും അല്ലേ അപ്പോഴ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു ഈക്വൽ സിംബലിന് അപ്പുറത്ത് ഓൾറെഡി ആരുണ്ട് 1/8 ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇൻടു ചെയ്തിരിക്കുന്ന 1/2 അപ്പുറത്തോളം എന്താവും ഡിവൈഡ് ആവും ഡിവൈഡഡ് ബൈ 1/2 സോ എങ്ങനെ ഫ്രാക്ഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം എങ്ങനെ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാം രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ അപ്പോൾ എക്സ് മൈനസ് ഹാഫ് ഈക്വൽ ടു നമ്മുടെ റെസിപ്രോക്കൽ എന്താണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും അതുപോലെ ഡിനോമിനേറ്റർ എന്താവും ന്യൂമറേറ്റർ ആവും അതാണ് കണ്ടീഷൻ സോ 1/8 അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഇൻടു ഈ 1/2ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും 2/1 ആവും അല്ലേ അപ്പോൾ 2/1 കൊണ്ട് ഇൻടു ചെയ്തു അതായത് 2/1 കൊണ്ട് ഇൻടു ചെയ്തു ഈ 8 ഉം ഈ 8 ഉം ഈ 2 ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പോൾ 2 2 1 ടൈംസും 8 ൽ എത്ര ടൈംസും ആണ് 4 ടൈംസും ആണ് സോ നമുക്ക് അവിടെ വാല്യൂ 1/4 എന്ന് കിട്ടി അപ്പോൾ എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 1/4 എനിക്കിവിടെ ആര് മാത്രം മതി എക്സ് മാത്രം മതി അല്ലേ അപ്പോഴ ഇവിടെ മൈനസ് 1/2 ആവശ്യമില്ല അപ്പോൾ ആവശ്യമില്ലാത്ത മൈനസ് 1/2 ഈക്വൽ സിംബലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പ്ലസ് ആവും അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു ഓൾറെഡി അവിടെ ആരുണ്ട് 1/4 ഉണ്ട് 1/4 പ്ലസ് 1/2 എങ്ങനെ രണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യാം ദാ 1 × 2 എത്രയാണ് 2 പ്ലസ് 4 × 1 ആണ് ഓൾ ഡിവൈഡഡ് ബൈ 4 × 2 എത്രയാണ് 8 ആണ് സോ 2+4 ഓൾ ഡിവൈഡഡ് ബൈ 8 സോ 2+4 ആൻസർ എന്താണ് 6 ആണ് 6/8 നമുക്ക് 6നെയും 8നെയും 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പോഴ 6 എത്ര ടൈംസ് 2 പോവും 3 ടൈംസ് 8 4 ടൈംസ് സോ ആൻസർ 3/4 സോ നമ്മുടെ നമ്പർ ഏതാണ് നമ്പർ 3/4 ആണ് ഇവിടുത്തെ നമ്പർ ആ 3/4 നിന്ന് എന്താണ് 1/2 സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ 1/2 കൊണ്ട് ഇൻടു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വാല്യൂ 1/8 ഉണ്ട്
നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗുലർ സ്വിമ്മിംഗ് പൂൾ ഈസ് 154 meters അല്ലേ. എന്താണ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ എന്താണ് പെരിമീറ്റർ എത്രയാണ്? 154 ആണ്. ദി പെരിമീറ്റർ ഈക്വൽ ടു 154 meters. His length is 2 meters more than twice his breadth. ഇനി അടുത്തൊരു കണ്ടീഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഒരു കണ്ടീഷൻ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കിക്കേ. കണ്ടീഷൻ നോക്കിക്കേ. His length is 2 meters more than twice his breadth. ലെങ്ത് എന്ത് എന്ത് കണ്ടീഷൻ ലെങ്ത് എന്ന് പറയുന്ന എന്താണ് മെഷർമെന്റ്, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അത് ബ്രെഡ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബ്രെഡ്ത്ത് എന്താണോ അതിന്റെ ട്വൈസിനേക്കാളും 2 more than ആണ് ആര്? ലെങ്ത്. സോ ഞാൻ ബ്രെഡ്ത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ബ്രെഡ്ത്തിനെ നമുക്ക് ബ്രെഡ്ത്തിന്റെ വാല്യൂ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അറിഞ്ഞുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. സോ ബ്രെഡ്ത്തിനെ ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? എക്സ് എന്ന് കൺസിഡർ ചെയ്യുകയാണ്. സോ അങ്ങനെ ലെങ്ത് എന്തായാലും ലെങ്ത് നോക്കി. ലെങ്ത് എന്താണ്? ഇസ് ലെങ്ത് ഈസ് 2 meters മോർ ദാൻ. 2 meters എന്താണ്? കൂടുതലാണ്. പ്ലസ് 2 ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. 2 meters മോർ ദാൻ ട്വൈസ് ഇസ് ബ്രെഡ്. അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതിന്റെ ട്വൈസ്, അതിനേക്കാളും 2 meters കൂടെ കൂടുതലാണ് ആര്? ലെങ്ത്. സോ ബ്രെഡ്ത്ത് എക്സ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് എന്തായിരിക്കണം? അതിന്റെ ടോയ്സ് എന്ന് പറഞ്ഞാൽ ടോയ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ആണ് അല്ലേ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ ടോയ്സ് 2x. 2x നേക്കാളും അതിന്റെ ടോയ്സിനേക്കാളും 2 meters കൂടുതലാണ് ലെങ്ത് അല്ലേ. അപ്പോ 2x + 2. അപ്പൊ നമുക്ക് ലെങ്തും കിട്ടിക്കഴിഞ്ഞു, ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞു, പെരിമീറ്ററും അറിയാം. പെരിമീറ്റർ എത്രയാണ്? 154. അവിടെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്, റെക്ടാംഗുലർ സ്വിമ്മിംഗ് പൂൾ ആണ്. സോ അതെന്താണ് റെക്ടാംഗിൾ അല്ല, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ. എന്താണ്? 2 × L + B, 2 × L + B ഈക്വൽ ടു എത്രയാണ്? നമുക്ക് പെരിമീറ്റർ എത്ര എന്നറിയാം, 154 എന്നറിയാം. സോ 2 × L അറിയാം. ലെങ്ത് എത്രയാണ്? ലെങ്ത് 2x + 2 ആണ്. ഇതാ ലെങ്ത്. എന്താണ് ഫസ്റ്റ് ടൈം ബ്രെഡ്ത്ത് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. L + B എന്ന് എഴുതിയാലും B + L എന്ന് എഴുതിയാലും ആൻസർ എന്താണ്? സെയിം ആണ്. സോ ഇവിടെ ഫസ്റ്റ് എന്താണ്, ഞാൻ ബ്രെഡ്ത്ത് ആണ് എഴുതിയിട്ടുള്ള. ബ്രെഡ്ത്ത് ഇതാണ് എക്സ്. എക്സ് പ്ലസ് ലെങ്ത് എത്രയാണ്? 2x + 2 ആണ്. ഇതാ 2x + 2. x + 2x + 2. സോ 2 × x + 2x, x ഉം 2x കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ആഡ് ചെയ്യാം. x + 2x എത്രയാണ്? 3x. ഓക്കെ, x + 2x ഈക്വൽ ടു 3x + 2 അല്ലേ. ഇനി 3x + 2 കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? 3x + 2 കൂടെ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. 2 × 3x + 2 ഈക്വൽ ടു 154. നമുക്കിവിടെ ആരെ മതി? 3x + 2 മതി. ഇൻറ്റു ചെയ്തിരുന്ന 2 കൂടെ ആവശ്യമുണ്ടോ? ഇല്ല. 2 കൂടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇൻറ്റു ചെയ്തിരുന്ന 2 ഈക്വൽ സെമിന്റെ അപ്പുറത്തോ എന്താവും? ഡിവൈഡ് ആവും. ബാക്കി നോക്കി, ഇവിടെ 3x + 2 ബാക്കിയുള്ളൂ. 3x + 2 ഈക്വൽ ടു 154/2. 154/2 എത്രയാണ്? 77. എത്രയാണ്? 77. 3x + 2 ഈക്വൽ ടു 77. എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? നോക്കി, 50 × 2 × 7 പോവും അല്ലേ. റിമൈൻഡർ 1 ഇവിടെ ചേർത്ത് നോക്കിയപ്പോൾ 14 ആയി. 14 എത്ര ടൈംസ് പോവും? 14 × 7 പോവും. ഓക്കെ, ആൻസർ എന്താണ്? 77. എത്രയാണ്? 77. നമുക്കിവിടെ 3x മാത്രം മതി. +2 ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ +2 ഈക്വൽ സിമ്പിൾ അപ്പുറത്തോ എന്താവും? -2 ആവും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? 77 ആണ്. അതുപോലെ തന്നെയുണ്ട് 77. അപ്പോൾ +2 ഈക്വൽ സിമ്പിൾ അപ്പുറത്തോ എന്തായി? അത് -2 ആയി. അപ്പോൾ 77 - 2. അപ്പോൾ 3x ഈക്വൽ ടു 77 - 2 ആൻസർ എത്രയാണ്? 75. എത്രയാണ്? 75. നമുക്കിവിടെ എക്സ് മതി. ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 ഈക്വൽ സിമ്പിൾ അപ്പുറത്തോ എന്താവും? ഡിവൈഡ് ആവും അല്ലേ. 75/3. 75/3 എത്രയാണ് ആൻസർ? നമുക്ക് നോക്കാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 7 എത്ര ടൈംസ് പോകും? 2 times. റിമൈൻഡർ 1 ആണ് അല്ലേ. ആ 1 5 ഫ്രണ്ടിലേക്ക് ചേർത്ത് വയ്ക്കുക. എപ്പോഴായി? എത്രയായി? 15 ആയി. 15 എത്ര ടൈംസ് പോകും? 5 times. അപ്പൊ എക്സ് ഈക്വൽ ടു നേടി. എക്സ് ഈക്വൽ ടു 25. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതല്ല, ക്വസ്റ്റ്യൻ ബാക്കി ഇതാണ് പറയുന്നത്. വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ദി പൂൾ അല്ലേ. പൂളിൻ്റെ എന്താണ് ലെങ്ത്, ബ്രെഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ബ്രെഡ്ത്ത് ഫസ്റ്റ്, ബ്രെഡ്ത്ത് എന്നാണ്? ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് അല്ലേ. ബ്രെഡ്ത്ത് ഈക്വൽ എന്നാണ്? എക്സ്. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 25. സോ ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് 25 meters ആണ്. എത്രയാണ് ബ്രെഡ്ത്ത്? 25 meters ആണ്. ദെൻ ലെങ്ത് എന്താണ്? ലെങ്ത്, ലെങ്ത് ഈക്വൽ ടു 2x + 2 ആണ് അല്ലേ. അപ്പൊ എന്താണ് എക്സിനോട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ? 25 അല്ലേ. എക്സ് നമുക്ക് കിട്ടി 25 ആണ്. സോ ഇവിടെ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ? 25 കൊടുക്കാം. അപ്പൊ 2 × 25 + 2. 2 × 25 എത്രയാണ്? 50 ആണ്. 50 + 2 എത്രയാണ്? 52 meters ആണ് എന്ത് ലെങ്ത്. അപ്പൊ നമ്മുടെ പോളിന്റെ എന്താണ് ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് എത്രയാണ്? ലെങ്ത് 52, ബ്രെഡ്ത്ത് എത്രയാണ്? 25 meters ആണ്.
നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഓക്കേ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ദി ബേസ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ ഈസ് 4/3 സെന്റിമീറ്റർ ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 4 and 2/15 സെന്റിമീറ്റർ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈദർ ഓഫ് ദി റിമൈനിങ് ഈക്വൽ സൈഡ്സ് അതായത് നമുക്കൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ഉണ്ട് അതായത് ഇതാണ് നമ്മുടെ ഐസോസെൽസ് ട്രയാങ്കിൾ ഓക്കേ നെയിം ചെയ്യാം എബിസി എന്ന് പറയുന്നത് എബിസി എന്ന് പറയുന്നത് എന്താണ് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ അതിന്റെ ബേസ് എത്രയാണ് ബേസ് ബേസ് 4/3 സെന്റിമീറ്റർ അതായത് 4/3 സെന്റിമീറ്റർ ഇനി അതിന്റെ പെരിമീറ്റർ എന്താണ് പെരിമീറ്റർ പെരിമീറ്റർ 4 and 2/15 ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത് 4 and 2/15 സെന്റിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ബാക്കി രണ്ട് എന്താണ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ലെങ്ത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇവിടെ എ സിയും ബി സിയും ആണ് എന്ത് ടു ഈക്വൽ സൈസ് സോ ഈക്വൽ സൈസിന്റെ ലെങ്ത് എന്താന്ന് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ നമുക്ക് അറിയില്ല അതിന്റെ എന്താണ് ലെങ്ത് എന്താണെന്ന് അറിയില്ല ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കണം എക്സ് ആയിരിക്കണം അല്ലേ കാരണം എന്താണ് ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയി വരുന്ന ട്രയാങ്കിൾസ് നമ്മൾ എന്ത് പറയുന്നത് ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സോ അതിന്റെ രണ്ട് ഈക്വൽ സൈഡ്സ് ആണ് അതായത് രണ്ടും ഞാൻ എന്തോ കൺസിഡർ ചെയ്തു എക്സ് എന്ന് കൺസിഡർ ചെയ്തു പെരിമീറ്റർ ആണ് 4 and 2/15 സോ എന്താണ് പെരിമീറ്റർ എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും സൈഡ്സ് നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും അല്ലെ റെക്ടാങ്കിൾ ആണെങ്കിൽ എന്താണ് അതിന്റെ ഓൾ സൈഡ്സ് ആഡ് ചെയ്യും അതാണ് പെരിമീറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ അതുപോലെ എന്താണ് അതിന്റെ ത്രീ സൈഡ്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പെരിമീറ്റർ കിട്ടുന്നത് സോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെയാണ് എന്താണ് ഇതിന്റെ മൂന്ന് സൈഡ്സ് കൂടെ ആഡ് ചെയ്യുകയാണ് എക്സ് പ്ലസ് അതിന്റെ അടുത്തൊരു സൈഡാണ് 4/3 പ്ലസ് 4/3 ഈക്വൽ ടു പെരിമീറ്റർ എത്രയെന്ന് അറിയാം 4 and 2/15 എന്ന് അറിയാം ദെൻ എക്സ് പ്ലസ് എക്സ് എന്താണ് 2x പ്ലസ് 4/3 ഈക്വൽ ടു എന്താണ് ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് എന്താക്കി മാറ്റണം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ് 4 into 15 4 into 15 എത്രയാണ് 60 പ്ലസ് 2 എത്രയാണ് 62 അല്ലേ അപ്പൊ 62/15 എത്രയാണ് 62/15 നമുക്കിവിടെ 2x മതി ഇവിടെ 4/3 ആവശ്യമില്ല അപ്പൊ പ്ലസ് 4/3 ഈക്വൽ സിമിലിന് അപ്പുറത്തും എന്താവും മൈനസ് 4/3 ആവും ഓക്കെ 62/15 മൈനസ് 4/3 ഇവിടെ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി സബ്ട്രാക്ട് ചെയ്താൽ മതി അപ്പൊ ആ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 15 ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ എത്രയാണ് 3 ആണ് അല്ലേ അപ്പൊ ഇതിനെ എന്താണ് 15 ആക്കണം അപ്പൊ 3 യെ 15 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ അപ്പൊ 3 into 5 നമ്മൾ എന്താണ് ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്താൽ പോരാ ഡിനോമിനേറ്റർ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് എവിടെയും വരുത്തണം ന്യൂമറേറ്ററിലും ആ ഒരു ചേഞ്ച് വരണം അപ്പൊ ഡിനോമിനേറ്ററിൽ ഞാൻ 3 into 5 ചെയ്തത് കാരണം ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തു 5 കൊണ്ട് ഇൻറ്റു ചെയ്തു എന്താണ് 4 into 5 സോ 2x = 62/15 - 3 into 5 എത്രയാണ് 15 ആയി അല്ലേ ന്യൂമറേറ്റർ 4 into 5 എത്രയാണ് 20 ആണ് സോ എന്താണ് 2x = നമുക്ക് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം ഡിനോമിനേറ്റർ ഏതാണ് 15 ആണ് അല്ലേ അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി ന്യൂമറേറ്റർ എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക 62 - 20 അതായത് 62 - 20 62 - 20 എത്രയാണ് 42 ആണ് 42/15 എന്താണ് 42/15 42 ഉം 15 നമുക്ക് എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം 3 വെച്ച് ക്യാൻസൽ ചെയ്യാം അപ്പൊ 15 3 എത്ര ടൈംസ് പോവും 5 times പോവും ഇവിടെ 4 നോക്കി 4 3 എത്ര ടൈംസ് പോകും 4 1 ടൈം അല്ലേ ഇതാ 1 എന്ന് എഴുതാ 1 ബാക്കി റിമൈൻഡർ 1 അല്ലേ ആ 1 2 ആയിട്ട് ചേർത്ത് വെക്കുമ്പോൾ എത്രയായി 12 ആയി 12 3 എത്ര ടൈംസ് പോവും 4 times പോവും സോ ആൻസർ 14/5 എന്ന് ഇപ്പൊ 2x = 14/5 നമുക്ക് ഇവിടെ ആരെ മതി നമുക്ക് എക്സിനെ മാത്രം മതി 2 ആവശ്യമുണ്ടോ 2 ആവശ്യമില്ല അപ്പോൾ ഇന്ത്യ നിൽക്കുന്ന 2 ഈക്വൽ സിമ്പിൾ അപ്പുറത്തും എന്താവും ഡിവൈഡ് ആവും സോ x = 14/5 / 2/1 2 എന്ന് മാത്രം എഴുതാം ഏത് നമ്പറിന്റെ ഡിനോമിനേറ്റർ എത്രയാണ് 1 ആണ് അല്ലേ അപ്പോൾ 14/5 / 2/1 എങ്ങനെയാണ് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് എന്താണ് റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ എന്താണ് ന്യൂമറേറ്റർ ആവും ന്യൂമറേറ്റർ എന്താവും ഡിനോമിനേറ്റർ ആവും അല്ലേ സോ അതനുസരിച്ച് എന്താണ് 14/5 അതുപോലെ തന്നെ ഉണ്ട് രണ്ടാമത്തെ ഫ്രാക്ഷനായ 2/1 എന്താണ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും 2/1 എന്താവും 1/2 ആവും സോ 14/5 × 1/2 ഇവിടെ 14 × 2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം 14 × 2 കൂടെ എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പൊ 14 7 ടൈംസും 2 ൽ എത്ര ടൈംസും ആണ് 1 ടൈംസും ആണ് സോ 7 × 1 = 7 5 × 1 = 5 ആൻസർ എന്ത് കിട്ടി നമുക്ക് 7/5 എന്ന് കിട്ടും സോ ഇവിടെ
ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ലെങ്ത് എത്രയാണ് 7/5 സെന്റിമീറ്റർ ഓക്കേ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം sum of two numbers is 95 രണ്ട് നമ്പറിന്റെ സം എത്രയാണ് 95 സോ സം എത്രയാണ് സം 95 ആണ് if one exceeds the other by 15 ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും 15 എന്താണ് കൂടുതലാണ് ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും എന്താണ് 15 കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു നമ്പറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാനാണ് x ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് എത്ര എന്തായിട്ട് കൺസിഡർ x ആയിട്ട് ഒരു നമ്പറിനെ സെലക്ട് ചെയ്യാനാണ് അങ്ങനെ ഒരു നമ്പർ x ആയാൽ അടുത്ത നമ്പർ എന്തായിരിക്കും അതിനേക്കാൾ 15 കൂടുതലായിരിക്കും അല്ലേ 15 മോർ ദാൻ ആയിരിക്കും എത്രയായിരിക്കും അങ്ങനെ അതർ നമ്പർ ഏതായിരിക്കും x plus 15 ആയിരിക്കും ഓക്കേ രണ്ട് നമ്പർ കിട്ടി ഒന്നും കൂടി പറയാനാണ് നമുക്ക് എന്താണ് സം രണ്ട് നമ്പറിന്റെ സം എത്രയാണ് 95 ആണ് അതില് എന്താണ് ഒരു നമ്പറിനെ ഞാൻ എന്താണ് എടുത്ത് കൺസിഡർ ചെയ്തു x ആയിട്ട് കൺസിഡർ ചെയ്തു അപ്പോൾ പറയാനാണ് എന്താണ് ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും എന്താണ് 15 കൂടുതലാണ് അല്ലേ അപ്പോൾ മറ്റേ നമ്പർ എത്രയായിരിക്കും x plus 15 ആയിരിക്കും എത്രയായിരിക്കും x plus 15 അതിന്റെ സം എത്രയാണ് 95 ആണ് സോ ഫസ്റ്റ് നമ്പർ x ആണ് അല്ലേ അടുത്ത നമ്പർ എത്രയാണ് അടുത്ത നമ്പർ x plus 15 ആണ് അല്ലേ ഇതൊരു നമ്പർ ഇതൊരു നമ്പർ അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് 95 കിട്ടുകയാണ് 95 സോ x plus 15 equal to 95 സോ x plus x എത്രയാണ് 2x അല്ലേ 2x plus 15 equal to 95 നമുക്ക് x മതി അതുകൊണ്ട് 2x കൂടെ വെച്ചിട്ട് പ്ലസ് 15 നമ്മൾ എന്ത് ചെയ്യും ഈക്വൽ സിമ്പിളിന് അപ്പുറത്തേക്ക് മാറ്റും സോ പ്ലസ് 15 ഈക്വൽ സിമ്പിളിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും മൈനസ് ആവും അല്ലേ അപ്പൊ 2x ഈക്വൽ ടു 95 മൈനസ് 15 എത്രയാണ് 95 മൈനസ് 15 80 ആണ് 2x ഈക്വൽ ടു എത്രയാണ് 80 നമുക്ക് x മതി അപ്പൊ ഇന്റ് നിൽക്കുന്ന 2 ഇവിടെ ആവശ്യമില്ല അപ്പൊ ഇന്റ് നിൽക്കുന്ന 2 ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ആവും അല്ലേ അപ്പൊ എക്സ് ഈക്വൽ ടു 80 ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ആർക്കാണ് 80 ആണ് റൈറ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്നതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അവിടെ ആരുണ്ട് 80 ഉണ്ട് അപ്പൊ 80 അതുപോലെ തന്നെ എഴുതുക ഇവിടെ എന്താണ് സെക്കൻഡ് പ്രയോറിറ്റി എന്താണ് ഇന്റ് തരുന്ന 2 ആണ് അല്ലേ അപ്പൊ ഇന്റ് തരുന്ന 2 എന്താണ് ഈക്വൽ സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ് ആവും സോ 80/2 ആൻസർ എന്താണ് 40 ആണ് സോ നമുക്ക് ഒരു നമ്പർ എത്ര നിന്ന് കിട്ടി x എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത നമ്പർ ആണ് അല്ലെ എത്ര നിന്ന് കിട്ടി 40 എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ അതർ നമ്പർ ഏതായിരിക്കും 40 + 15 ആൻസർ എത്രയാണ് 55 നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ് ടു നമ്പേഴ്സ് ആർ ഇൻ ദി റേഷ്യോ 5:3 രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് 5:3 ഇഫ് ദേ ഡിഫർ ബൈ 18 വാട്ട് ആർ ദി നമ്പേഴ്സ് ഓക്കെ രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് 5:3 ആ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 18 ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പറുകൾ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഒന്നുകൂടെ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് 5:3 ആ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 18 ആണ് അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം നോക്കിയോ റേഷ്യോ 5:3 ആണ് ഇതൊരു റേഷ്യോ ആണ് അല്ലേ ഒരു റേഷ്യോയെ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ നമുക്ക് അതിനോടൊപ്പം എന്ത് ഐഡിയ കൊടുക്കണം ഒരു എക്സ് കൂടെ കൊടുക്കണം ഓക്കെ എങ്ങനെയാണ് റേഷ്യോയെ എന്താണ് ഒരു ക്വാണ്ടിറ്റി ആക്കി മാറ്റണമെങ്കിൽ അതിനോടൊപ്പം നമ്മൾ എന്തുകൂടെ കൊടുക്കണം ഒരു എക്സ് കൂടെ കൊടുക്കണം അതായത് 5x ഉം 3x ഉം ഇവിടെ ഇപ്പൊ ഞാൻ നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു 5x ഉം 3x ഉം എന്താണ് രണ്ട് നമ്പേഴ്സ് ആണ് 5x ഉം 3x ഉം എന്ന് പറയുമ്പോൾ എന്താ രണ്ട് ക്വാണ്ടിറ്റി ആയി ഓക്കെ അപ്പോൾ 5x ഉം 3x ഉം എന്താണ് രണ്ട് നമ്പേഴ്സ് ആണ് 5x ആൻഡ് 3x ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 18 ആണ് അല്ലെ അപ്പോൾ ഇവിടെ എന്താണ് വലിയ നമ്പറായ 5x ഇത് ഞാൻ എന്ത് ചെയ്യുകയാണ് 3x സപ്പറേറ്റ് ചെയ്യണം 5x - 3x ഈക്വൽ ടു ഡിഫറൻസ് എത്രയാണ് 18 ആണ് അപ്പോൾ 5x - 3x ഈക്വൽ ടു 18 സോ 5x - 3x ആയ എത്രയാണ് 2x അല്ലെ 2x ഈക്വൽ ടു 18 നമുക്ക് എക്സ് മതി അപ്പോൾ ഇൻറ്റു തരുന്ന 2 ഈക്വൽ സിമ്പിളിൽ അപ്പുറത്തോ എന്താവും ഡിവൈഡ് ആവും അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു 18/2 18/2 എത്രയാണ് ആൻസർ 9 ആണ് ഓക്കെ അപ്പോൾ എക്സ് ഈക്വൽ ടു 9 എന്ന് കിട്ടി നമ്മുടെ ക്വസ്റ്റ്യൻ അന്നാൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് അല്ലെ ക്വസ്റ്റ്യൻ എന്താണ് ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്പർ 5x ഉം സെക്കൻഡ് നമ്പർ 3x ഉം ആണ് അല്ലേ ദെൻ ഫസ്റ്റ് നമ്പർ 5x ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × x എത്ര നമുക്ക് പറയാം 9 എന്നറിയാം സോ ആൻസർ എന്താണ് 5 × 9 എത്രയാണ് 45 ദെൻ സെക്കൻഡ് നമ്പർ 3x ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 9 = 27 അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് 45 ഉം 27 ഉം ആണ് ഓക്കെ ഇനി അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ ഗുഡ് ബൈ